ഇതൊക്കെയാണ് ഇപ്പൊ ഗ്രീഷ്മയുടെ വീടിന്റെ അവസ്ഥ. പണ്ട് ഇവിടെ ഈ കൊല നടത്തിയ സമയം ഈ കല്ലിന്റെ മേലേക്ക് കയറിയിരിക്കുന്നതായിരുന്നു വീഡിയോ. ഇതിങ്ങനെ കയറിയിരിക്കും, അപ്പൊ കണ്ടത് എന്താണ്? കഷായം ഗ്രീഷ്മയുടെ വീട്ടിലെ പഴക്കൊല. അമ്മ, ഇതാണ് നമ്മുടെ കഷായം ഗ്രീഷ്മയുടെ വീട്ടിലെ തെങ്ങിന്റെ മേലേക്ക് കിടക്കുന്ന തേങ്ങയേട്ട. ഇവള് രാവിലെ ഇവിടെ ചെമ്പരത്തിപ്പൂവും റൈറ്റൊക്കെ വളർത്തി പാവപ്പെട്ട പയ്യനെ വിളിച്ചു വരുത്തി വിഷവും കൊടുത്ത് കൊന്നു. ഇതാണ് പ്രേമിക്കുമ്പോൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഞാനീ ഷാരോണ്ട കല്ലറയിൽ നിന്ന് ഒരു മീഡിയാസും പറയാത്തൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നതാണ്. കാരണം അച്ഛൻ പറയണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കുടുംബക്കാരാണ് അടക്കിയേക്കണം അല്ലേ? ഇത് പപ്പയുടെ അല്ലേ? 40 വർഷം അല്ലേ? ഇതാ ഇതാരപ്പ ഞങ്ങൾ എന്തിന് ജീവിക്കണമെന്നാണ് തോന്നുന്നത്. ഈ കേസ് നടത്തിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഷാരോണ്ട അമ്മയ്ക്ക് സുഖമില്ല, എല്ലാ ദിവസവും ആശുപത്രി പോയി ഇന്നും പോയിരിക്കുന്നു. രാവിലെ പോയി ഇതുവരെയും വന്നില്ല. എന്തോ ചെയ്യാറുണ്ട് നമുക്ക്? അവർക്ക് മാനസികമേ തന്തക്ക് പിറക്കാത്ത കഴിവരണ മോളെ, നിന്നെ ഏത് കോടതി വിട്ട? ദൈവത്തിന്റെ കോടതി നിന്നെ വെറുതെ വിട്ടു. ഉമാശമരെ ഈ പരിപാടി മൊത്തം നിങ്ങൾ കാണുന്നു. ഷാരോന്റെ വീട്ടിൽ ചെന്നപ്പോ ഷാരോന്റെ അച്ഛൻ പൊട്ടിക്കരയുക. ആ വീട് ഇന്ന് ജപ്റ്റിയിലാണ്. തന്തക്ക് പിറക്കാത്ത കഴിവേറുന്ന മോള് കഷായം ഗ്രീഷ്മാർ, അവക്കട അമ്മ കാരണം, അവക്കട അമ്മാവൻ കാരണം. അപ്പൊ ബാക്കി നിങ്ങൾ കാണും. നിങ്ങളുടെ വിലയേറെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇവിടെ പോലുള്ള താടകേനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് പറ നമുക്ക്. നമുക്കെന്തായാലും കഷായം ഗ്രീഷ്മ ഇവിടെ ഉണ്ടാന്ന് നോക്കിട്ട് വരാം. കഷായം ഗ്രീഷ്മയുടെ വീടാണ്, ഇവിടെ വെച്ചാണ് കഷായം കൊടുക്കുന്നത് ഷാരോണിന്. ഓളെ ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ, ആരുമില്ല ഇവിടെ. ഹലോ മച്ച മരക്കേരിപ്പാട, അനുപാക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് കഷായം ഗ്രീഷ്മയുടെ വീട്ടിലോട്ടാണ്. കഷായം ഗ്രീഷ്മ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ കഷായം ഗ്രീഷ്മയുടെ വീടിന്റെ അവസ്ഥയും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഷാരോണ്ട് വീട്ടിലോട്ട് പോകാം. ഈ കഷായം ഗ്രീഷ്മ അതിക്രൂരമായിട്ട് ജ്യൂസിൽ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞ ഷാരോണ്ടെ വീട്ടിലോട്ട് നമുക്ക് പോകാം. ഷാരോണ്ടെ അച്ഛനും അമ്മയും വളരെയധികം വേദനയോടെയാണ് ഇന്നും ജീവിക്കുന്നത്. ആറ്റുനോറ്റി വളർത്തിയ തന്റെ സ്വന്തം മകനെ ഗ്രീഷ്മ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. ഗ്രീഷ്മക്ക് ഇപ്പൊ കോടതി ജാമ്യം കൊടുത്തു. ഗ്രീഷ്മ നല്ല സുഖമായി ജയിലിൽ നല്ല ഫുഡൊക്കെ അടിച്ച് സുന്ദരമായി എന്താ പറയാ ഇറങ്ങിയിരിക്കുക. അപ്പൊ നോക്കി ഗ്രീഷ്മയുടെ വീട്ടോട്ടൊന്ന് ചെന്ന് നോക്കാം, ഗ്രീഷ്മ അവിടെ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ അയൽവാസികളൊക്കെ എന്താണ് ഗ്രീഷ്മയെ കുറിച്ച് പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെ അതുകൊണ്ട് ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോ ഗ്രീഷ്മയുടെ അച്ഛൻ രണ്ടാവശ്യം വന്നിട്ടുള്ളത്, ഹെൽമെറ്റൊക്കെ വെച്ചാണ് വന്നത്, വന്നപ്പോ തന്നെ പോയി കളഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തുള്ള ആൾക്കാരൊക്കെ നമുക്ക് ചോദിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു പോയി, മരിച്ചുപോയ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിലോട്ട് ജനപ്രവാഹമാണ് പുതുപ്പള്ളി വരുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ അത്ഭുതമാണ് ഇപ്പൊ നടക്കണതെന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. കുറെ ആൾക്കാർ ഇപ്പൊ നടക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടെഴുതി ആ കല്ലറയിൽ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ആ എപ്പിസോഡ് കാണാത്തവര് തീർച്ചയായിട്ടും കാണുക. കമന്റ് ബോക്സിൽ ആ എപ്പിസോഡിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കട്ടെ, അത് എപ്പോഴും നോക്കിയാൽ അപ്പൊ ആ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പരിപാടി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. യൂട്യൂബിലാണ് ഈ പരിപാടി ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് കഷായം ഗ്രീഷ്മയുടെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം. സ്നേഹമാണ് അഖില സാരകം എന്നൊക്കെ പല കവി എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോഴത്തെ കണ്ടില്ലേ, ഇപ്പൊ പാവപ്പെട്ടൊരു പയ്യനെ ജ്യൂസിൽ വിഷം കൊടുത്ത് കൊന്ന് കേരള പോലീസ് സെലിബ്രിറ്റീനെ കൊണ്ടുനടക്കണ പോലെയായിരുന്നു ഗ്രീഷ്മനെ കൊണ്ടുനടന്നത്. ഗ്രീഷ്മ ജയിലിൽ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് ഇപ്പൊ അവളൊരു ടൂറ് പോയ രീതിയിലാണ് വന്നേക്കുന്നത്. ഇത്രയും വിവാദമായ ഒരു സംഭവം, ഗ്രീഷ്മേനെ തെളിവെടുപ്പും, ഞാനാണ് വിഷം കൊടുത്തത്, ഇങ്ങനെയാണ് ജ്യൂസിലാണ് കൊടുത്തതെന്നെല്ലാം പോലീസാണ് പറഞ്ഞിട്ട് കോടതി ഗ്രീഷ്മക്ക് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താന്ന് ആർക്കും അറിയില്ല. കാരണം പലവരും പല ഇതൊക്കെ പറയണ്ട, 22 വയസ്സുള്ളത് അതുകൊണ്ടാണ് ഗ്രീഷ്മക്ക് ജാമ്യം കിട്ടിയത്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഗ്രീഷ്മയുടെ വീടിന്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. പ്രണയം നല്ലതാണ്, എല്ലാവരും പ്രണയിക്കുക, പക്ഷെ അതിരി കടക്കുമ്പോഴാണ് ഈ പ്രശ്നം. പിണക്കത്തിന്റെ കുറുമ്പും പിണക്കത്തിന്റെ മധുരവുമാണ് പ്രണയമെന്ന് ആരോ ഏതോ ഒരു കവി പറഞ്ഞിട്ടുണ്ട്. കാമുകിയെ ആത്മാർത്ഥമായി പ്രണയിച്ച കാമുകൻ ഷാരോൺ പാവം ചെറുപ്രായത്തിൽ തന്നെ അതിക്രൂരമായി ജ്യൂസിൽ വിഷം കൊടുത്ത് പല പ്രാവശ്യവും ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മയും കൂടിയാണ് ഈ കൊല ചെയ്തത്. ഒക്കെയാണ് ഇപ്പൊ ഗ്രീഷ്മ പറഞ്ഞേക്കണത്. ഇപ്പൊ കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നിയമം. അപ്പൊ മച്ചാമര എന്തായാലും നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പൊ മച്ചാമര ഇതാണ് കഷായം ഗ്രീഷ്മയുടെ വീടട്ടോ, ഇവിടെ ആരുമില്ലെന്നോ, നമുക്കൊന്ന് നോക്കാം. അല്ല, ഈ അവസ്ഥയിലാണ് ഗ്രീഷ്മയുടെ വീട്. പണ്ട് ഇവിടെ ആ ഇതൊക്കെ ജനലൊക്കെ പൊട്ടിയിട്ടുണ്ടായി, ഇപ്പൊ ജനലൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കിടന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ഉള്ളിൽ പട്ടിയാ പൂച്ച കിടപ്പെട്ട്, ഇവിടെ ആരുമില്ലെന്ന് തോന്നാ, ഇവിടെ പൂട്ടിയിട്ടേക്കണ ആരുമില്ല. കണ്ട, ഇവിടെ വെച്ചാണ് കഷായം കൊടുക്കണത് ഷാരോണിന്. ഓളെ ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ, ആരുമില്ല ഇവിടെ.
കഷായമില്ല. ഗ്രീഷ്മയുടെ വീട് വിറ്റെന്നും പറയണ്ടിട്ട് ഇവിടെ ആൾക്കാരൊക്കെ. ഇവിടെ ഇപ്പോൾ ആരും ഇല്ല കണ്ട. അന്നതേ വീട് കുത്തിപ്പൊളിച്ചെന്നൊക്കെ പറഞ്ഞു. ഇവിടെ പണ്ട് ഈ ഇവിടെ കേസുണ്ടാക്കിയിട്ട് ഇവിടെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വീട് അയതോ കള്ളന്മാർ കയറി കുത്തിപ്പൊളിച്ചെന്നും പറയണം. അപ്പോൾ ഇതാണ് ഗ്രീഷ്മയുടെ വീട് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ആരുമില്ല ഇവിടെ കണ്ടാ. ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പൂട്ട് പണ്ടൊരു കള്ളം കയറി പൊളിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത് പൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് ഈ ജനല പൊട്ടിക്കിടക്കുന്നു. അതൊക്കെ ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇവിടെ വന്ന് പോകണ്ടാവും. പിന്നെ ഈ വീട് വിറ്റെന്നും പറയുന്നുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങളും എന്ന് പറയാൻ പാടില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ വീടിൻ്റെ അവസ്ഥ. ഇവിടെ ഇപ്പോൾ ആരുമില്ല. ഗ്രീഷ്മ ഇവിടുന്ന് ആ പണി നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ഗ്രീഷ്മ വന്നിട്ടില്ല. ഗ്രീഷ്മയുടെ അച്ഛനും അമ്മയും ആരും ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ അമ്മ ജയിലിലാണുള്ള. അപ്പോൾ ഈ വീട്ടിലോട്ട് ആരും തന്നെ വന്നിട്ടില്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. ചില ആൾക്കാർ പറയണ്ട ഈ വീട് വിറ്റെന്നും പറയുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഇവിടെ നിന്ന് വെറുതെ വിടുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് അടുത്തുള്ള വീടുണ്ട്. ഇവിടെ ഒന്ന് കയറിയാൻ ചോദിക്കട്ടെ എന്താ സംഭവം. ഇത് ഗ്രീഷ്മയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടാണ്. ഇവിടെ ഇപ്പോൾ ആരുമില്ല. ഈ വീടും പൂട്ടിയിട്ടേക്കണേ കണ്ടാ. തൊട്ടപ്പുറത്തുള്ള വീട് കണ്ടാ. ഇതാണ് ഗ്രീഷ്മയുടെ വീട്. ചമര ഇതാണ് നമ്മുടെ കഷായം. ഗ്രീഷ്മയുടെ വീട്ടിലെ തെങ്ങിൻ്റെ മേളിൽ കിടക്കണ തേങ്ങയട്ട തമാശ പറഞ്ഞാട്ടാ കണ്ടാ. ഇവള് രാവിലെ ഇവിടെ ചെമ്പരത്തിപ്പൂവും റൈറ്റും ഒക്കെ വളർത്തി പാവപ്പെട്ട പയ്യന വിളിച്ച് വരുത്തി വിഷവും കൊടുത്ത് കൊന്നു. ഇതാണ് പ്രേമിക്കുമ്പോൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നത്. പണ്ട് ഇവിടെ ഈ കൊല നടത്തിയ സമയത്തെ ഈ കല്ലിൻ്റെ മേളിൽ കയറിയൊക്കെ ഞാൻ എടുത്തു വെച്ചു വീഡിയോ. ഇതെങ്ങനെ കയറിയിരിക്കും. അപ്പം കണ്ടത് എന്താണ്? കഷായം ഗ്രീഷ്മയുടെ വീട്ടിലെ പഴക്കൊല കണ്ട. ഇതാണ് കഷായം ഗ്രീഷ്മയുടെ വീട്ടിലെ പഴക്കൊല. ഇവിടെ നല്ല കൃഷിക്കാരാന്ന് തോന്നുന്നു കണ്ടാ. അങ്ങനെ നമ്മുടെ കഷായം ഗ്രീഷ്മക്ക് ജാമ്യം കിട്ടി നല്ല സുഖമായിട്ട് കഴിയുന്നു. മച്ചമര ഞാനിത് ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത് കഷായം ഗ്രീഷ്മയുടെ ഈ വീട് വിറ്റത് ഇവരുടെ അയൽവാസി തന്നെ വാങ്ങിച്ചേക്കണത്. ആ ഭാഗത്തൊരു വീടുണ്ട്, അവരാണ് വാങ്ങിച്ചേക്കണത്. എന്റെ പൊന്ന് കാമുകിമാരെ, എനിക്ക് ഒരപേക്ഷയുണ്ട്. പാവപ്പെട്ട കാമുകന്മാരെ ഇതേപോലെ വിഷം കൊടുത്തോ അല്ലെങ്കിൽ ഗുളിക കൊടുത്തോ കൊല്ല. കാരണം വേറൊന്നുമില്ല, ഞാൻ തമാശയിട്ട് പറഞ്ഞല്ല. അവരുടെ അച്ഛനും അമ്മയൊക്കെ അവരെ ഒരു പ്രതീക്ഷയോടെ ആയിരിക്കും വളർത്തിയേക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നങ്ങ് പറയുക. അത് കേൾക്കാനുള്ള ചങ്കുറപ്പ് കാമുകിന് വേണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഇനി ഷാരോന്റെ വീട്ടിലേക്കാണ്. ഷാരോന്റെ അച്ഛൻ അവിടെ എന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഷാരോന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഷാരോന്റെ വീട്. ഷാരോന്റെ അച്ഛൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ്, പാവമാണ്. ഈ കുടുംബം വളരെയധികം വിഷമത്തിലാണ്. എന്തായാലും നമുക്ക് ഷാരോന്റെ അച്ഛനെയും അമ്മേനെയൊക്കെ കാണട്ടെ. ഷാരോന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്. ഷാരോന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. എന്തായാലും ഷാരോന്റെ വീട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. നമുക്ക് ഷാരോന്റെ അച്ഛനോട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഗ്രീഷ്മക്ക് എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടിയതെന്ന്, പിന്നെ ഒരു വളരെ എന്താ പറഞ്ഞ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. ഈ കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത്. ജനങ്ങളെല്ലാവരും പ്രതികരിക്കണം. ഈ ഇപ്പൊ ഗ്രീഷ്മയെ പോലുള്ള ആൾക്കാർ ഇതേപോലുള്ള പരിപാടികൾ വീണ്ടും വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ ഈ കോടതി ജാമ്യം കൊടുക്കുകയും ഇതെന്താണ്, ഇത് നമ്മുടെ നിയമം ഇത് എന്താന്ന് പോലും. ഒരാളെ കൊന്നിട്ട് നിഷ്പ്രയാസം ഇറങ്ങി 22 വയസ്സുള്ള പെണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ജാമ്യം കിട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഷാരോന്റെ അച്ഛനെ ഇപ്പം അച്ഛനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് ചേരാജേട്ടാ. ഇപ്പോ ഗ്രീഷ്മക്ക് ജാമ്യം കിട്ടി, അറിഞ്ഞില്ലേ സംഭവം? അപ്പൊ എന്താണ് ആ ജഡ്ജിനോടും പിന്നെ നമ്മുടെ അടുത്ത നിയമപാലകന്മാരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ ജനങ്ങളോട്, നമ്മളെ പരിപാടി കണ്ടിരിക്കുന്നവരോടൊക്കെ എന്താണ്? ജനങ്ങളോട് പറയാനുള്ളത്, കേസ് ഹൈക്കോടതിയിൽ പോയപ്പോൾ കേസ് തിരിമറി ഉണ്ടായി. പ്രോസിക്യൂട്ടർ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വേണ്ടി നീതി കിട്ടേണ്ട, ഞങ്ങൾക്ക് വേണ്ടി പറയേണ്ട വാക്കുകളൊന്നും പറഞ്ഞില്ല. ഒന്നര വർഷത്തോളം ഒരു വർഷത്തോളം ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് ഈ കൊലപാതകം നടത്തിയത്. എന്നിട്ട് ഒരു വർഷത്തോളം ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഒരു വർഷത്തോളം ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് ഈ കൊലപാതകം. അമ്മയും ഗ്രീഷ്മയും മാമനും കൂടെ ചേർന്ന് കൊലപാതകം നടത്തിയത്. ഈ മൂന്ന് പേരും ഇതില് മെയിൻ നിർമ്മൽകുമാറാണ് ഈ കാർട്ടി വാങ്ങിച്ചു കൊടുത്തത്. അതാരാണത്? ഗ്രീഷ്മയുടെ മാമൻ. മൂന്നാമത്തെ പ്രതി. അന്ന് മാമനെയും പ്രതിയാണല്ലോ. അവര് പറയണതെന്ന് പറഞ്ഞാൽ ഗൂഢാചരണ കൂട്ടത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ ഗ്രീഷ്മയുടെ അമ്മക്ക് ജാമ്യം കിട്ടിയിട്ടില്ല? ഉണ്ട്. അമ്മക്ക് കിട്ടിയ? ഗ്രീഷ്മയുടെ അമ്മ ജാമ്യത്തിൽ, മൂന്നുപേരും ജാമ്യത്തിലാണ് ഇപ്പൊ നിലവില്. മൂന്നുപേരും ഇറങ്ങി. ആഹാ. അപ്പം ഇത് ഇത്രയും വലിയൊരു കൊലപാതകം നടന്നിട്ട് ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത്? നമ്മളിപ്പോൾ നിയമത്തിൻ്റെ വല്ല പ്രശ്നമാണ്? നിയമത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇവർക്ക് സാമ്പത്തികമുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് മാവേലിക്കര സബ് ജയിലിലോട്ട് ഇവിടെ നിന്ന് മാറ്റി. ആരാ മാറ്റി? ഗ്രീഷ്മയെ മാറ്റി. ഗ്രീഷ്മയെ മാറ്റിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു
ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ആ പേരും പറഞ്ഞാണ് മാറ്റിയത്. അതായത് ജയിലില് ഗ്രീഷ്മ വിഷയം ഉണ്ടാക്കിയാണ് ഗ്രീഷ്മ ഇവിടെ നിന്ന് മാറ്റിയത്. അതെന്ത് ഇവിടുന്ന് മാറ്റി എന്തിനാ മാവേലിക്കര? മാവേലിക്കര പോകുമ്പോ ഇവിടെ ആകുമ്പോ കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും, ഈ കേസിന് ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. മാവേലിക്കര ആകുമ്പോ ആർക്കും അറിയില്ല. മാവേലിക്കരയിലെ സൂപ്രണ്ട് പോലും ആ ഗ്രീഷ്മയ്ക്ക് വേണ്ടി ജാമ്യത്തിന് വേണ്ടി കാത്തിരുന്നു 7:30 വരെ. സാധാരണ 5:30 ശേഷം ഒരു പ്രതിയെയും പുറത്തുവിടില്ല, 5:30 ശേഷം അങ്ങനെ വിടാൻ പാടില്ല. സാധാരണ 5:30 ശേഷം നമ്മുടെ നിയമാനുസരിച്ച് ജയിലിൽ നിന്ന് വിടില്ല. മാവേലിക്കര സൂപ്രണ്ട്, ജയിൽ സൂപ്രണ്ട് മാവേലിക്കര 7:30 ഗ്രീഷ്മയെ ഇവിടുന്ന് ജാമ്യ ഓർഡറും കൊണ്ടുപോകുന്നവരെ വെയിറ്റ് ചെയ്തിരുന്ന് ഗ്രീഷ്മയെ വിട്ടു. ബീഗലാൻഡിൽ ടൂർ പോയിട്ട് വരും പോലെയാണ് ഗ്രീഷ്മ അവിടെ നിന്ന് ഇറങ്ങി സംസാരിച്ചിട്ട് പോയത്. അപ്പൊ ഞങ്ങൾക്ക് എന്ത് വിഷമം, 22 വയസ്സായ ഒരു മകനെ കൊന്നിട്ട് 21 വയസ്സിന്റെ പേര്, അതും കുടുംബത്തിലെ ഒരു പ്രതീക്ഷയുള്ള മകൻ, ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മകനാണ്. മൂത്താള് രണ്ടുപേരും പ്രതീക്ഷയാണ്. മൂത്താള് ഉണ്ട് വീട്ടില്? ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല, ഇപ്പൊ കോട്ടയത്ത്. കോട്ടയം. അപ്പൊ അവരൊക്കെ ഇതിപ്പോ ഈ ചെറുപ്പക്കാരും ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്താ പറഞ്ഞത്? ഇത് ഇത് അവര് 53 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നിയമം വഴി മാറി 53 ലക്ഷം രൂപയുടെ വീട് പ്രോപ്പർട്ടി വിറ്റു അല്ലേ? ഇവിടെ വേറൊരു വീടുണ്ടായി ഇവർക്ക്. നമ്മളെ കേരള അതിർത്തി നിന്ന് 500 മീറ്റർ 150 മീറ്റർ അകലെയുള്ള ഒരു വീട് 53 ലക്ഷം രൂപയ്ക്ക് 2 മാസത്തിന് മുമ്പേ നിർമ്മൽകുമാറും മാമൻ മാമനും മാമനൊക്കെ ആദ്യം ഇറങ്ങിയല്ലേ? മാമനാണ് ആദ്യം ഇറങ്ങിയത്, മാമനും തള്ളയും. അതെ, അവരിറങ്ങിയതിന് ശേഷമാണ് ഈ വീട് കച്ചവടം ചെയ്തത്. ഇവിടുത്തെ വീട് അങ്ങനെ 2 മാസത്തോളം നടന്ന് വസ്തു വീട് വിറ്റതിന് ശേഷമാണ് ഇത് ഹൈക്കോടതിയിൽ കേസ് പോണം. ഹൈക്കോടതിയിൽ പോയി ഈ വസ്തു വിറ്റപ്പോഴേ നമുക്കറിയാം ഈ കേസിൽ അട്ടിമറി ഉണ്ടാവുമെന്ന്. അട്ടിമറി സംഭവിച്ചു. അപ്പൊ ഇത് ഈ പറഞ്ഞ സംഭവിച്ചാല് ഇവിടുത്തെ ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് വേറൊരു വീടുണ്ട് ഗ്രീഷ്മ അല്ലെ? ഗ്രീഷ്മയുടെ മാമന് വീടുണ്ട്, ഇപ്പൊ വിറ്റ വീട് 53 ലക്ഷം രൂപ. അത് ആരുടെ വീടാണ്? ഗ്രീഷ്മയുടെ അച്ഛൻ്റെ വീടാണ്. ഗ്രീഷ്മയുടെ മാമന്റെ വീട് നിർമ്മൽകുമാറിന്റെ. നിർമ്മൽകുമാറിന്റെ പണ്ട് അവിടെ വെച്ചാണ് ഇവര് കാണുന്നത്, പരിചയമായത്. ഗ്രീഷ്മയുടെ മാമന്റെ വീടാണ് ഇപ്പൊ വിറ്റേക്കുന്നത്. അപ്പൊ ഞാനിപ്പോ അവിടെ ചെന്നപ്പോ, അതായത് ഗ്രീഷ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴും അതും വിറ്റിട്ടുണ്ട്. അതും അവളെ പാസ്പോർട്ട് കണ്ടെത്തുകയോ അവൾ എവിടെ വിട്ടു പോകണമെന്നോ ഇപ്പൊ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രീഷ്മ എവിടെ പോയാലും ഇപ്പൊ താമസിക്കുന്നതിന്റെ അഡ്രസ് കോടതിയിൽ കൊടുക്കണമെന്നാണ്. പക്ഷെ അതുപോലും കൊടുത്തായിട്ട് അറിയില്ല, അവളെ സ്വന്തം സ്ഥലം വിറ്റു, എല്ലാം പോയി. ഞങ്ങളുടെ മകന് നീതി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസവും ഇല്ലാതെ വേണം ഇപ്പൊ പോണാൻ. പോലീസിന്റെ ഒക്കെ ഇതെങ്ങനെയാണ്? പോലീസൊന്നും ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അല്ല, പോലീസിന്റെ അന്വേഷണത്തില് എങ്ങനെയാണ്? പോലീസിന്റെ അന്വേഷണമൊക്കെ തൃപ്തികരമായിരുന്നു. തൃപ്തികരമായിരുന്നു. ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടായെങ്കിലും പിന്നെ അത് പരിഹരിക്കപ്പെട്ടു. പക്ഷെ എനിക്ക് ഞാൻ കണ്ടപ്പോ ഈ പോലീസുകാർ ഇവിടെ ഈ സെലിബ്രിറ്റീനെ കൊണ്ടുനടക്കണ പോലെ, അതുണ്ട്, ചായയൊക്കെ കൊടുത്ത് മിഠായൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ ഒരു കുഞ്ഞിനെ കളിപ്പിക്കണ പോലെയാണ് കേരള പോലീസുകാർ കൊണ്ടുനടന്നത്. അത് ശരിയായ കാര്യമല്ല, ശരിയായ ഒരു നിലപാടല്ല. ഞങ്ങൾക്ക് എന്ത് വിഷമമുണ്ടാവും? അതാ, അച്ഛനും അമ്മക്കും വിഷമമുണ്ടോ? മാത്രമല്ല ഞങ്ങൾ എല്ലാരും ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത പോലും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ കേസ് നടത്തി കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഇപ്പൊ ജീവിക്കുന്നതാണ്. ഇപ്പൊ ഗ്രീഷ്മ എവിടെയാണെന്ന് അറിയാമോ? ഇപ്പൊ ഗ്രീഷ്മ ഒളിവിലാണെന്ന് അറിയാം. ഒളിവിലാണ്? ഒളിവിലാണ്. ജാമ്യത്തിൽ ഇറങ്ങിയാണ്? ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഒളിവിലാണ്. എവിടെ? ഇവിടെ പരിസരത്തൊന്നുമില്ല. എന്തായാലും നാവൂരിൽ വിട്ടു പോകാൻ സാധ്യതയില്ല. കന്യാകുമാരി ജില്ല വിട്ടു പോകാൻ. കന്യാകുമാരി ജില്ലയിലുണ്ടാവും? കന്യാകുമാരി ജില്ലയില് നാവൂരിൽ അടുപ്പിച്ചുണ്ടാവും, ഉണ്ടാവുന്നാണ് പ്രതീക്ഷ. അപ്പൊ ഇവളുടെ അമ്മയാണ് ആദ്യം ഇറങ്ങിയത്? അമ്മയും മാമനും രണ്ടുപേരും അടുപ്പിച്ചിറങ്ങി. അപ്പൊ മൂന്നാമതാണ് ഗ്രീഷ്മ ഇറങ്ങി. അപ്പൊ ഈ മാവേലിക്കരയിലോട്ട് കേസ് അതൊരു ഡ്രാമയായിരുന്നു. അതൊരു ഡ്രാമയായിരുന്നു അല്ലേ? അതായത് ഇവിടെ ആകുമ്പോൾ ഫോളോവേഴ്സ് ഉണ്ടാവും, പത്രക്കാരുണ്ടാവും, മീഡിയസ് എല്ലാം എപ്പോഴും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. മാവേലിക്കര പോകുമ്പോൾ പിന്നെ ആരും അറിയേണ്ട കാര്യമില്ലല്ലോ. രഹസ്യം ഒരു ദിവസം മാവേലിക്കര കൊണ്ട് സെഷൻസ് കോടതി പറഞ്ഞ് മാവേലിക്കരയിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിത് അറിയണത്. പിന്നെ തിരക്കിയപ്പോഴാണ് അറിയണത്, അവിടെ സബ് ജയിലിനകത്ത് എന്തോ വിഷയങ്ങളുണ്ടായി, അങ്ങനെയാണ് മാറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയെന്നുള്ളതാണ്. സബ് ജയിലിൽ എന്താ ഇവിടെ വിഷയം? എന്താ വിഷയം ഉണ്ടാക്കി? ആരുമായിട്ട് അടിയ, എന്താ വഴക്കൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറും മോശമായ രീതിയിലാണ് ജീവിച്ചതെന്നാണ് പറഞ്ഞത്. ജയിലിനുള്ളിൽ ജയിലിലുള്ള ആർക്കും കഷായം കൊടുത്തോളൂ? അത് അറിയില്ലല്ലോ, പറയാൻ പറ്റില്ല. അവളിനിയും കൊടുക്കും എവിടെ താമസിച്ചാലും കൊടുക്കും. അവളെ ആൾക്കാരും അവളും കൂടെ ചേർന്ന് അവരെ ഫാമിലിയിൽ ഇതിനു മുമ്പ് ഒരു 3 മരണം സംഭവിച്ചിട്ടുണ്ട് ഫാമിലിയിൽ. അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഈ ഗ്രീഷ്മ താമസിച്ച വീട്ടിൽ ഇപ്പൊ അവിടുത്തെ അയൽവാസികളൊക്കെ പറഞ്ഞു ഇവിടെ ഇതിനു മുമ്പും 3 മരണം ഇതേപോലെ തന്നെ നടന്നേക്കണത്. അത് പോലീസുകാരൊന്നും അന്വേഷിക്കണം. അത് തമ്മയുടെ പോലീസുകാരുടെ അന്വേഷിച്ചില്ല. നമുക്ക് ഇപ്പൊ ഈ കേസ് വന്നപ്പോഴാണല്ലോ അതിനെ കുറിച്ച് പുറത്ത് ചർച്ച വന്നത്. അതെ, അത് ആരൊക്കെ മരിച്ചേക്കണം? അവിടെ മരിച്ചിരിക്കുന്നത് ഇവളെ മാമന്റെ ഒരു മകനും
അയാൾ കല്യാണം ചെയ്ത ഭാര്യയും ഒരു കൊച്ചും, അതായത് അവർ വേറെ ജാതിക്കാരാണ്, സമുദായക്കാരാണ്. ആ പാവപ്പെട്ടവരെ കെട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെന്നും പ്രശ്നം ഉണ്ടാക്കി ഇതുപോലെ ചെയ്ത അത് ആ ധൈര്യത്തിലാണല്ലോ ഗ്രീഷ്മയ്ക്ക് ഇയാൾ ഇത് വാങ്ങിച്ചു കൊടുത്തത്, കാർപ്പിക്ക് വാങ്ങിച്ചു കൊടുത്തത്. ഓ, അപ്പൊ മാമനാണ് ഇതിന്റെ മെയിൻ സൂത്രധാരൻ. മെയിൻ സൂത്രധാരൻ മാമൻ തന്നെ, നിർമ്മൽ കുമാർ. അപ്പൊ ഇവരിപ്പോ ഈ വീട്ടിൽ ഈ മാമന്റെ ഭാര്യനെയും അവരും മരിച്ചു മൊത്തം നാല് മരണം അവരുടെ വീട്ടിൽ നടന്നു. ഇവര് കുടുംബോട്ട് കഷായം ടീമാണ് അല്ലേ? ഇവരത് അതേ ചെയ്യൂ, അവരെ ചെയ്യുള്ളൂ. അവർക്കെതിരെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇനി ഒരാളൂടെ ഉണ്ട്, മോഹൻ കുമാർ എന്ന് പറഞ്ഞു, ഈ നിർമ്മലിന്റെ. അയാളൊരു മകൻ കൊച്ചിനെ ദത്തെടുത്തോളത്തെയാണ്, പെങ്കൊച്ചിനെ. പെങ്കൊച്ചെന്നാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത്. ഇനി അതും വേറെ സമുദായത്തിൽ ജനിച്ചതാണോ, അതിനെ ഇനി ഇവർ കൊല്ലു എന്നുള്ളതാണ് ഇപ്പൊ സംശയം. അപ്പൊ ആ കൊച്ചിനെ സൂക്ഷിക്കണം. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അല്ല, ഇപ്പൊ അച്ഛനിപ്പൊ പറഞ്ഞ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു. ഇവരെ ഫാമിലി മൊത്തം ഇതാണ്, ഫാമിലി മൊത്തം. ഇപ്പൊ താമസിക്കുന്ന പരിസരവാസികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് ഒരു ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരും ശ്രദ്ധിക്കുക. അവിടെ വേറെ ഒരു പരിസരവാസിനോട് പറഞ്ഞു വെച്ചാല്, ഈ അമ്മയും മോളും അച്ഛനും പോണ കണ്ടു കഴിഞ്ഞാൽ ഇവരിത്രം വലിയ ക്രൂരതയാണ് മനുഷ്യന്മാരാന്ന് പറയൂല. പക്ഷേ ഈ അയൽവാസികൾ പറഞ്ഞ ഇത്രം വെറുതെ വൃത്തികെട്ടവരെ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അത് അതാ അതിന്റെ ഉദാഹരണമാണല്ലോ, ഇവിടെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് കാണിച്ചു കൂട്ടിയത്. എവിടെ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങി വരുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവല്ലോ, ഒരു ഒരു കുറ്റബോധമില്ല, ഒരു കൂസലില്ല ഗ്രീഷ്മക്ക്, ഒരു കുറ്റബോധം. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തതായിട്ടുള്ള യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല. അവക്ക് ഇനിയും കല്യാണം കഴിക്കണം, ഇനിയും ജീവിക്കണം, ആ ഒരു ലെവലിലുള്ള ചിന്തയാണ്. ആരെയും കൊല്ലുക, പണം ഉണ്ടെങ്കിൽ എന്തും നേടുക, അവർ കുറെ സാമ്പത്തികം ഉണ്ട്, അതുകൊണ്ട് എന്തും നേടുക, അതേ ഉള്ളൂ. സാമ്പത്തികം ഇപ്പൊ കുറേ ഉണ്ട്, അവർക്ക് കുറേ ഉണ്ട് അല്ലേ. അപ്പൊ അത് മാത്രമല്ല, പിന്നെ ഈ പറഞ്ഞ അച്ഛൻ ഇതിൽ ഇതുണ്ട, ഗ്രീഷ്മയുടെ അച്ഛന്, അച്ഛനാണ് ഇതിന്റെ കാരണക്കാരൻ. അച്ഛൻ പോയി ഗൾഫിൽ കിടന്നപ്പോ അമ്മയ്ക്കും സഹോദരനും വേണ്ടി ഒരു വീടും വാങ്ങിച്ചു കൊടുത്തില്ല. ഇപ്പൊ തമിഴ്നാട്ടിലൊരു ഒരു തമിഴ്നാട് എന്ന് പറഞ്ഞാൽ കന്യാകുമരി ജില്ല കഴിഞ്ഞിട്ടാണ് മാമന് മരുമകളെ കല്യാണം ചെയ്യാം. മാമനും മരുമകളെ കല്യാണം ചെയ്യാം, അതായത് മൂത്ത സൗരയുടെ മകളെ മാമന് കല്യാണം ചെയ്യാം. അത് തമിഴ്നാട്ടിൽ ഒരു ആചാരമാണ്, നേരത്തെ ഉണ്ട്, ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുപോലെ ആയിരിക്കും ഇവിടെയും സംഭവിച്ചത്. അതാണല്ലോ മാമൻ പറഞ്ഞത്, ഞാൻ എന്തു വന്നാലും നോക്കിക്കൊള്ളാം. ഗ്രീഷ്മ കഷായം ഉണ്ടാക്കി തള്ളയും മാമനും കൂടെ ചേർന്നാലും കഷായം കലക്കി അതിനകത്ത് വീട്ടിനകത്ത് വെച്ചിട്ട് പോയി മകളുടെ കാമുകം വരുമ്പോൾ കൊടുത്ത് അവനെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒന്നര വർഷത്തോളം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ഒരു ചങ്കൂറ്റം ഉണ്ടാവണം. ഒന്നര വർഷം ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, ഒരു വർഷം, ഒരു പതിനാല് മാസം അല്ലേ. അപ്പൊ അവരൊക്കെ മനസ്സൊന്നും ആലോചിച്ചോക്കെ. എന്നിട്ട് പോലും അവർക്ക് ജാമ്യം, അവരൊന്നും ചെയ്തില്ല. കോടതി കണ്ട വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്തിട്ടില്ല, അവർ വേറെ കേസിലെ പ്രതിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജാമ്യം കൊടുത്തു, അങ്ങനെ അതുകൊണ്ട് ജാമ്യം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒന്നും മിണ്ടിയില്ല, അതാണല്ലോ ഇവിടെ സംഭവിച്ചത്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മതിയായിരുന്നു. നാല് പോലീസുകാർ കേരള പോലീസിന് സസ്പെൻഷനായ ഒരു കേസാണ് ഗ്രീഷ്മയുടെ കേസ്. നാല് ലൈസോൾ എടുത്ത് കുടിച്ചത് നെടുമങ്ങാട് പോലീസ് നിന്ന് നാല് പോലീസുകാർ സസ്പെൻഷൻ ആയിട്ടുണ്ട്. അതുപോലും ചിന്തിക്കേണ്ട കഴിവ് കോടതിക്ക് ഇല്ലായിരുന്നു. ഓ, നാല് പോലീസ് അന്ന് ഇവള് മരിക്കാൻ പോയി വക്കീൽ പറഞ്ഞു കൊടുത്തത്. അതൊരു ബുദ്ധിയാണ്, ബുദ്ധി വിവേചനം ഇല്ല, തെളിവെടുപ്പ് നശിപ്പിക്കാനും ഈ ഡിലേ ആക്കാനും ഈ കേസിനെ ഡിലേ ആക്കാൻ. ഇപ്പൊ തന്നെ ഈ കുറ്റപത്രം വായിക്കാൻ കഴിഞ്ഞ രണ്ടു മാസത്തിന് മുമ്പ് വിളിച്ചപ്പോ ഇവക്ക് അവളെ മാമൻ പോലും ഹാജരായില്ല. എന്താ അതറിയില്ല, മാമന് ഹാജരായില്ല, അമ്മയും ഹാജരായില്ല, ഒരു വിചാരണയ്ക്കല്ല. ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്ന അവര് വിചാരണയ്ക്ക് കറക്റ്റ് ഹാജരാവുന്നതാണ്. ഇവിടെ ഈ ഒരു പ്രതി അകത്ത് കിടന്നപ്പോ പോലും ഇവർ ഹാജരായില്ല കുറ്റപത്രം വായിക്കുന്നു പറഞ്ഞിട്ട്. ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവരെ കാണോ? ഞാൻ ഒരു രണ്ടു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, രണ്ടു പ്രാവശ്യം പോയിട്ടുള്ളത് നെയ്യാറ്റങ്കര കൂടത്തിൽ വെച്ച്. നെയ്യാറ്റങ്കര നെയ്യാറ്റങ്കര കൊണ്ട് സെഷൻസിൽ കൊണ്ടുവരുമ്പോൾ രണ്ടു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ, ആരെയും കണ്ടിട്ടില്ല. അല്ല, അന്ന് അന്ന് അച്ഛൻ ആരെയാ കണ്ട്? അന്ന് ഞാൻ ഗ്രീഷ്മയെ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഒന്നും ചോദിച്ചില്ല, ചോദിച്ചു ചോദിച്ച മനുഷ്യനാണെങ്കിൽ ചോദിച്ചാൽ മനസ്സിലാവും. ഇത് മനുഷ്യനും മൃഗത്തിനും ജനിച്ചതല്ലല്ലോ. അല്ല, അച്ഛൻ എന്റെ മകനെ കൊന്നപ്പോ സമാനായെന്ന് ചോദിച്ചു. അപ്പൊ എന്തോന്നു? ചിരിച്ചോണ്ട് പോണു. ചിരിച്ചോണ്ട് ആ അവക്ക് അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു അച്ഛനാണ് ആ വിഷമം കൊണ്ടായിരിക്കും. ഒരു അങ്ങനെ ഒരു ചിന്തയും അവക്കില്ല, അവക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയില്ല. മനുഷ്യന് ജനിച്ചതാണെങ്കിൽ ചിന്ത ഉണ്ടാവും. ഇത് കാട്ടുപോത്ത് പോലും ഒറ്റ കുത്തിനെ കൊല്ലു. എന്റെ മകനെ 15 ദിവസം ഐസിയുലിട്ട് ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ എന്റെ മകൻ മരണത്തോട് മല്ലടിച്ചതാണ്. ഗ്രീഷ്മക്ക് ചുരുക്കി പറഞ്ഞ ഒരു കൂസലുമില്ല, അവക്കൊരു കൂസലുമില്ല. പിന്നെ ആരെയൊക്കെ കണ്ടോ അവിടെ വെച്ച്? വേറെ ആരെയും കണ്ടിട്ടില്ല. ഈ അമ്മേനെ കണ്ടോ? ഞാൻ കാണാൻ വേണ്ടിയാണ് പോയത്, അമ്മേനെയും അമ്മാവനെയും എനിക്കറിയില്ല, അവരെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയാണ് ഞാൻ പോയത്. അങ്ങ് പോയപ്പോ വന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് വ്യക്തമായി തെളിവുണ്ട്, അതുകൊണ്ടാണ് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പോയപ്പോ ഒന്ന് ഇവരാരും വന്നില്ല. കോടതി ഹാജരായിട്ടില്ല, കോടതി പറഞ്ഞിട്ടുള്ളത് കൃത്യമായും കേസിന് ഹാജരാവണമെന്നാണ് ഇവർക്ക് ജാമ്യം കൊടുത്തത്. അതുപോലും ഇപ്പൊ പ്രോസിക്യൂട്ടർക്ക് എടുത്ത് പറയാൻ പറ്റിയില്ല. സത്യം പറഞ്ഞ പ്രോസിക്യൂട്ടർ ഈ സംഭവത്തിൽ മിണ്ടിയില്ലെന്ന് പറഞ്ഞു. പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ സെക്ഷൻസിലെയാണ് അവിടുത്തെ,
ഹൈക്കോടതിയിലെ ഒന്നും മിണ്ടിയില്ലെന്നാണ്. ഒന്നും മിണ്ടിയില്ല, മിണ്ടിയെങ്കിൽ ഇതുവരെ സംഭവിക്കില്ലല്ലോ. അപ്പൊ ഇത് എന്തോ ഒരു ഗെയിമാണ് നടന്നത്. അല്ല, അതുകൊണ്ട് നടത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ കേസ് സി ബി ഐക്ക് അന്വേഷിക്കാൻ കൊല്ലം കൊടുക്കണ്ട? ഇല്ല, ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. ഈ കേരള പോലീസിന്റെ ഇതിൽ നിങ്ങൾ അതില് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് നമ്മൾ ഇനി പോകണ്ട. അത് ഇനി ഞങ്ങൾ ഒന്നുകൂടെ ഇത് ആലോചിച്ചിട്ട് എല്ലാരും കൂടെ ആലോചിച്ചിട്ട് ഒരിക്കൽ ചിലപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകണമെന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ വക്കീൽ എന്താ പറയണം? നമ്മുടെ വക്കീല് ദുരുശേഷന്റെ കേസിലാണ് അവർ സുപ്രീം കോടതി പോയിട്ടുള്ളത്. ഞങ്ങൾ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. ജാമ്യം ക്യാൻസൽ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? കോടതി ചെയ്യോ ജാമ്യം ക്യാൻസൽ ആക്കാൻ? എനിക്കറിയില്ലല്ലോ, നമുക്ക് നിയമം പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ തീരുമാനിക്കില്ല. സുപ്രീം കോടതിയിൽ പോയിട്ട് നമുക്ക് ഇനിയിപ്പോ ജാമ്യം ഞങ്ങൾ ഈ കാരണങ്ങൾ ബോധിപ്പിക്കും. അവിടെ എല്ലാ കാരണം ഞങ്ങൾക്ക് എല്ലാ കാരണം ബോധിപ്പിക്കാമല്ലോ. അത് മാത്രമല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നതല്ല. നമ്മുടെ ഈ ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാല് ഒരു കോമഡി സീരിയലാണ് പോലെ. സത്യം പറഞ്ഞു കർശനമല്ല, ഇവിടെ കർശനമല്ല. അത് മാത്രമല്ല, ഇവിടെ ഇത്ര പോലീസുകാര് ഒരു ആണുങ്ങളാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ അവന്റെ വീട് മൊത്തവും റൗണ്ട് ചെയ്ത് അവനെയും പിടിച്ചോണ്ട് അവന്റെ ഭാവിയെ ജീവിതവും തീർത്തത്. അതെ, എല്ലാരെയും ജീവിതവും തീരും. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെ കാര്യവും പോക്കാവും. പിന്നെ വേറെ കാര്യം അച്ഛനെ പറഞ്ഞണ്ട, ഇവിടെ അന്ന് കൊണ്ടുവന്ന വണ്ടി എ സി ആയിരുന്നു. പോലീസുകാർ കൊണ്ടുവന്ന വണ്ടി ജീപ്പിലല്ല കൊണ്ടുവന്നത്. ആ ഇവിടെ ഇപ്പോ ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ഗ്രീഷ്മനെ വീട്ടിൽ കൊണ്ടുവന്നില്ല തെളിവെടുപ്പിന് വേണ്ടി. അതെ, സി വണ്ടി എ സി വണ്ടിയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇതില് ശക്തമായിട്ട് തന്നെ ഇതില് പോലീസുകാർക്കും പങ്കുണ്ട് ഇവിടെ രക്ഷിച്ചതില്. ഇല്ലെന്ന് പറയാൻ പറ്റും. ഇവിടുത്തെ റിപ്പോർട്ടാണല്ലോ അവിടെ വന്നത്. ഇവിടുത്തെ റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ ഇവിടെ ആരെങ്കിലും അന്വേഷിച്ച പോലീസുകാരെ? ഇല്ല, നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കോടതിയിലെ പേപ്പറിലാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂട്ടറും ഉണ്ടായിരുന്നു. അപ്പൊ പോലീസിന്റെ അന്വേഷണം ശരിക്കും പറഞ്ഞാൽ തൃപ്തികരമല്ല, എനിക്കല്ല. നേരത്തെയുള്ള അന്വേഷണമൊക്കെ തൃപ്തികരമായിരുന്നു. ലാസ്റ്റ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. നേരത്തെ അന്വേഷിച്ചാലും ഇതൊരു ഈ ലോകം മൊത്തം അറിഞ്ഞ സംഭവം. എന്നിട്ട് ഈ ഗ്രീഷ്മേനെ പോലുള്ളവളെ കോടതി ജാമ്യം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ മിണ്ടുന്നില്ലെന്ന് പറഞ്ഞു അല്ലേ? അത് മിണ്ടുന്നില്ല. മിണ്ടിയെങ്കിൽ ഈ ജാമ്യം കിട്ടില്ല. കിട്ടൂല, കിട്ടില്ല. ആ നെടുമങ്ങാട് കോടതിയിലെയും ആ സബ് ജയിലിൽ കിടന്ന ആ വിഷയം എടുത്ത് പറഞ്ഞെങ്കിൽ മതിയായിരുന്നു. കോടതിക്ക് അത് ഇങ്ങനെ പ്രശ്നമാണ്, ഇവളൊരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്, പാസ്പോർട്ടൊക്കെ കണ്ടുകിട്ടണമെന്നോ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ അങ്ങനെ ഒന്നുമില്ല. 100,000 രൂപയുടെ ബോണ്ടിലും രണ്ട് ആൾ ജാമ്യത്തിലുമാണ് ഇവളെ വിട്ടത്. ഇപ്പൊ വിട്ടത്, ഇപ്പൊ വിട്ടിങ്ങനെ. അപ്പൊ എന്റെ മകന് 100,000 രൂപയുടെ വില പോലും അവിടെ ഇട്ടില്ല. കിട്ടില്ല. ഈ രണ്ടുപേര് ജാമ്യം എന്ന് പറഞ്ഞാൽ രണ്ട് രസീത് കൊടുത്താൽ മതി. 50,000 രൂപയ്ക്ക് ബോണ്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇവള് ഹാജരാവാതിരുന്ന അവർക്ക് ഒരു പെറ്റി വരും. പെറ്റി വരുമ്പോൾ ഇവരാരെങ്കിലും 100,000 രൂപ കൊണ്ട് കൊടുത്താൽ അവർ രണ്ടിനും ഒഴിവായി പോകും. പിന്നെ വർഷങ്ങളോളം ഇട്ട് നീക്കണം. ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ കേസ് നീട്ടിക്കൊണ്ടു പോയിട്ട് എന്താണ് ഗുണം? അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമായിരിക്കും. സെക്ഷൻസിൽ നിന്ന് നല്ല വിധി ഉണ്ടാവും അവർക്കറിയാം. കോടതിയുടെ ഭാഗത്ത് നല്ല വിധി ഉണ്ടാവും അറിയാം. ആ വിധി എന്താണ്? അതിന് കുറ്റപത്രം വായിച്ചാലല്ലേ അറിയാൻ പറ്റും. എന്നാ കുറ്റപത്രം വായിക്കണം? അത് 3-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. അടുത്ത നവംബർ 3-ാം തീയതി കുറ്റപത്രം വായിക്കും. കുറ്റപത്രത്തിന്റെ അതിന്റെ പ്രാരംഭ നടപടി, ആദ്യത്തെ നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുള്ളത്. അതെ. അപ്പൊ ഈ ഗ്രീഷ്മ ടീമൊക്കെ വരും? അല്ല, അവർ വരണ്ടേ? കുറ്റപത്രം വായിച്ചു, കുറ്റപത്രം വായിക്കും. വരണം, അവര് വരണം. അന്ന് വരാൻ കോടതി കർശനമായി പറഞ്ഞിട്ടുണ്ട്. അല്ല, അന്ന് ആ കുറ്റപത്രം വായിച്ച് ആ കോടതി ശിക്ഷിച്ച എന്ത് ചെയ്യും? ഇപ്പൊ ആ കോടതി ഇപ്പൊ കുറ്റപത്രം വായിക്കും. ആ കോടതി ശിക്ഷിക്കുന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് ഇവരിപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നത്. നമ്മളോട്ട് കൊണ്ടുപോയി അവിടെ സാമ്പത്തികം മതി. ഓ, അതാണ് സംഭവം. അതാണ് സംഭവം. അതാണ് ഇവര് തമിഴ്നാട്ടിലോട്ട് പോകണം. തമിഴ്നാട്ടിലോട്ട് അങ്ങനെയാണല്ലോ. ഇതാണ് കറക്റ്റ് കാര്യം. അതായത് നെയ്യാറ്റിൻകര കോടതി ഗ്രീഷ്മനെ ശിക്ഷിക്കും. ശിക്ഷിക്കും, അത് ഉറപ്പാണ്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ഉറപ്പാണ്. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എല്ലാം ഈ സംഭവം അറിയുന്ന. അപ്പൊ അതുകൊണ്ട് ആണ് ഇവര് ഇപ്പൊ തമിഴ്നാട്ടിലോട്ട് കേസ് മാറ്റണത്. കേസ് മാറ്റാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി സമീപിക്കുന്നത്. സുപ്രീം കോടതി പറയാനുള്ളത്, സുപ്രീം കോടതി പറയാൻ ഞങ്ങൾക്ക് സമയം കിട്ടും. സുപ്രീം കോടതി എന്തായാലും ഞങ്ങൾക്ക് നോട്ടീസ് വരും, അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ജാമ്യം ക്യാൻസൽ ചെയ്ത് അകത്ത് വെച്ച് വിചാരണ ചെയ്യാൻ ഓർഡർ വാങ്ങും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളും നിയമപോരാട്ടത്തിന് എന്റെ മരണം വരെയും നിയമപോരാട്ടത്തിലൂടെ പോകും. പിന്നെ വേറെ കുറേ ആൾക്കാർ പറയാനുണ്ടായി, ഈ ഇവരുടെ മാമന് അധോലോകമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഗുണ്ടകളൊക്കെ ആയിട്ട് ഭയങ്കര കസ്റ്റഡിയിലാണ് ഇവരുള്ളത്. അതാ ചോദിച്ചത്, അത് ആരാണ്? അത് വല്ല അറിയാം? പേരറിയാം? പേരൊന്നറിയില്ല. അതായത് ഇവിടെ അമ്മയുടെ ആങ്ങള അല്ലേ? അമ്മയുടെ ആങ്ങളൊക്കെ പറഞ്ഞു. നിർമ്മൽ കുമാറും മോഹനും. മോഹനും താമസിക്കുന്നത് ഇപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിലാണ്, തൽക്കാലം വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഞങ്ങൾ പറഞ്ഞത്. മോഹനും ഇവിടെ ഇല്ലെന്നാണ് അറിവ്. ഇപ്പൊ ഉണ്ടോ എന്ന് അറിയില്ല. അല്ല, ആരുമില്ല, അവരാരും ഇല്ല ഇവിടെ. അപ്പൊ ഇവര് ഈ പറഞ്ഞ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചെന്നപ്പോ അവിടുത്തെ ആൾക്കാർ പറഞ്ഞെന്ന് വെച്ചാല്, ഈ മാമന്
ഗുണ്ടകളൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുണ്ട്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അന്ന് വീടിടിച്ച് പിടിച്ചതുകൊണ്ടാണല്ലോ. ആ അന്ന് ഈ മാമന്റെ ആരോ ആണ് അവിടെ വന്നതെന്നൊക്കെ പറയണ്ട്, ആ വീട് കുത്തി തുറന്ന് കള്ളം കയറി എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ, അത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഞങ്ങളെ ശ്രമിക്കുക, അവരെ ഒന്ന് നോക്കി, പക്ഷേ ഇല്ല, ഞങ്ങൾ വീടിട്ട് ഒന്ന് പുറത്തൊന്നും പോയിട്ടില്ല ആ സമയത്തൊന്നും. അല്ല, നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ചെയ്താൽ വേറെ കാര്യങ്ങളല്ലേ. ആ കേസ് നോക്കണത് തമിഴ്നാട് പോലീസാണല്ലേ? ആ തമിഴ്നാട് പോലീസ്. അതിനെ പ്രതികളെ ഇതുവരെയും കണ്ടെത്തിയില്ല. ശരിക്കും ഗ്രീഷ്മയുടെ വീട് ഇരിക്കുന്നത് തമിഴ്നാടാണോ കേരളത്തിലാണോ? തമിഴ്നാട്. നമ്മളെ കാരക്കുളം കുന്നത്തേൽ പഞ്ചായത്തിൽ നിന്ന് 500 മീറ്റർ അകലേ ഉള്ളൂ ഗ്രീഷ്മയുടെ വീട്. ആ വീട് കുന്നത്തേൽ പഞ്ചായത്ത്, പാറശ്ശാല പഞ്ചായത്തിലെ കുന്നത്തേൽ പഞ്ചായത്ത്, 500 മീറ്റർ വരും. ഈ പഞ്ചായത്ത് ഇരിക്കണമെന്ന് പറഞ്ഞാൽ റോഡ് പോയിട്ട് ഉൾസ്ഥലങ്ങളിലുണ്ടല്ലോ, ഉൾപ്രദേശങ്ങൾ, അപ്പോൾ റോഡില്ലാത്ത സ്ഥലം. അത് കഴിഞ്ഞിട്ട് അവിടെ നടന്നു നോക്കും, 500 മീറ്ററേ വരൂ. അതെനിക്ക് വ്യക്തമായി അറിയാം. വേറെ ആൾക്കാരുണ്ട് പകുതി കേരളത്തിലും പകുതി തമിഴ്നാടാണെന്ന്? അല്ല അല്ല അല്ല, തമിഴ്നാടാണ് അവിടെ. തമിഴ്, 500 മീറ്റർ. 500 മീറ്റർ തമിഴ്നാടാണ് അല്ലേ? ആ എനിക്കറിയാന്നുള്ളത് 9 കിലോമീറ്റർ വരെ അങ്ങോട്ട് ഞാൻ പരസ്പരം കേസെടുത്ത് ഇപ്പം മകനെ വിളിച്ച് തട്ടിക്കൊണ്ടുപോയതാണല്ലോ. അത് എങ്ങനെയാണ് സംഭവം? മകനെ തട്ടിക്കൊണ്ടുപോയത്? ആര് തട്ടിക്കൊണ്ടുപോയി? ഗ്രീഷ്മൻ. ആ എങ്ങനെ? ആ തട്ടിക്കൊണ്ട് ഫോൺ വിളിച്ച് വീട്ടിൽ വരാൻ പറഞ്ഞ്, അവിടെ നിന്ന് കൊടുത്ത് തിരിച്ച് വീട്ടിൽ പറഞ്ഞു അയച്ചു. അല്ലെങ്കിൽ ശാരോണ ഭീഷണിപ്പെടുത്തിയുണ്ടേ? അതിനു മോശമായിട്ട് ഞാൻ എങ്ങനെ അച്ഛനെന്ന നിലയ്ക്ക് പറയും, അതുകൊണ്ട് അത് എനിക്ക് പറയാൻ പറ്റില്ല. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയണ്ട്. ഇപ്പൊ അച്ഛൻ പറഞ്ഞല്ലേ ഇവര് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വീട്ടുകാരുമാണ്, അതാണ് ചോദിച്ചത്. അതാണല്ലോ മരുമുളത്ത് പറഞ്ഞത്, നീ പേടിക്കണ്ട, ഞാനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് കല്യാണം ചെയ്യാനോ ഐഡിയ ഉണ്ടെന്നാണ് എന്റെ സംശയം. അവിടത്തെ മുറയാണ്, നമ്മളെ കേരളത്തിലല്ല, തമിഴ്നാട്ടിലെ മുറയാണ്. നാവൂരൂൽ കഴിഞ്ഞ നേരത്തെ നാവൂർ കന്യാകുമാരി ജില്ലയിലുണ്ടായിരുന്നു, ഇപ്പോൾ കന്യാകുമാരിയിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. സഹോദരിയുടെ മകളെ മാമന് കല്യാണം ചെയ്യാം അവിടെ. അങ്ങനെ ഉണ്ട് തമിഴ്നാട്ടിൽ, അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഇപ്പൊ ഇനി ഇനി തുടർന്ന പരിപാടികൾ ഇനി 3-ാം തീയതിയാണ് നവംബർ കോടതിയിൽ. നവംബർ 3-ാം നമ്മുടെ വിചാരണ സ്റ്റാർട്ട് ചെയ്യണത്. ഒരു കൊല്ലം കൊണ്ട് തീരുമോ? അല്ല, ഇവിടെ ഏറ്റവും പോയാൽ മാക്സിമം അടുത്ത് പോകണം, സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ തീരും. പെട്ടെന്ന് തീരും. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഇവരിപ്പോൾ സുപ്രീം കോടതി പോയത്. ആ ഒരു പേടി ഗ്രീഷ്മക്കും ഗ്രീഷ്മയ്ക്കും കുടുംബത്തിനുണ്ട്. കുടുംബത്തിനുണ്ട്. പിന്നെ ശാരോണിന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പേ ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ ശാരോണ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞിട്ടുള്ള എന്താ ഉള്ളിൽ പോയിട്ടുണ്ട്, അവൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശാരോണും 5 ദിവസം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താ അവള് തന്നതായിട്ട് തോന്നുന്നുണ്ട്. ശാരോൺ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ശാരോൺ പറഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് മൈഷിട്ട് മൊഴിയെടുക്കാൻ വന്നപ്പോ കഷായം കൊടുത്തേ പറഞ്ഞുള്ളൂ, മോൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോ അവനത് കുറച്ച് ബോധ്യമായി, അവന് സുഖമില്ലാത്ത വന്നപ്പോ അവന് മനസ്സിലായി അവന്റെ ആരോഗ്യ നില ഉണ്ടപ്പോ അവൻ അങ്ങനെ ഏറ്റെടുത്ത് ഇങ്ങനെ സൂചന പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തോ ഇപ്പൊ സംശയം തോന്നുന്നു, ഇനി അവളെ ഞാൻ കല്യാണം ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് സംശയം, പിന്നെയാണ് ഞങ്ങൾക്ക് ഈ സംശയത്തിലോട്ട് ഞങ്ങൾക്ക് പോകാൻ കാരണം അതാണ്. പിന്നെ ഈ ഗ്രീഷ്മയെ ഞാൻ ഫോൺ ചെയ്തു, പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞങ്ങളെ എനിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കഷായം കൊടുത്തുള്ളത് തന്നെ എൻ്റെ കൂടെയും പറഞ്ഞു. എന്തിന്റെ കഷായം? അത് എന്തോ ഒരു കഷായം, അത് അവർക്ക് എന്നെ അറിയാം, എനിക്ക് എന്റെ കാരണം. ഞാൻ ചോദിച്ചു എന്തിനാണ് കഷായം കൊടുത്തത്, വീട്ടിൽ വേണ്ട കഷായം കൊടുക്കണമെന്ന് കേട്ടപ്പോ അത് എന്നെ എപ്പോഴും കളിയാക്കാത്തോണ്ട് ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞു. പിന്നെ പോലീസുകാരെ പിടിച്ചാണ് മൊത്തം സത്യം തന്നെ പറഞ്ഞു. ആദ്യമൊക്കെ അങ്ങനെ തിരിച്ചും പറിച്ചൊക്കെ പറഞ്ഞോണ്ടിരുന്നു. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാടിന്റെ നിയമം എന്ന് വെച്ചാൽ ഇവിടെ പോലീസുകാരെ കൊണ്ടുപോയി ഇത്തരം വീഡിയോസ് ഇരിക്കണേന്ന്, ഞാൻ കഷായം കൊടുത്ത് കൊന്നതാണ്, അവിടെ ജ്യൂസ് കൊടുത്ത്, ഇതെല്ലാം പറഞ്ഞു തെളിവുണ്ടായിട്ട് പോലും കോടതി ഇങ്ങനെ കണ്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിഷമം. ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും അതിയായ ദുഃഖമുണ്ട്, വിഷമമുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ചെന്ന് ഇവിടെ വീട്ടിലൊന്നും ആത്മഹത്യയില്ല, ചെയ്യണത് എവിടെയെന്ന് നമുക്ക് ഒരു മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്, എനിക്കൊരു കണക്കൂട്ടലുണ്ട്. ആ വഴിക്ക് ഞാൻ പോകും, ലോകം അറിയണം. അല്ല, അങ്ങനെ ചെയ്തു. ഷാരോണിന്റെ മരണം ലോകം അറിഞ്ഞില്ലേ? അങ്ങനെ ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞത് ഷാരോണിന്റെ മരണം ലോകം മുഴുക്കൻ പറഞ്ഞില്ലേ? അതുപോലെ അച്ഛന്റെ ഇതിൽ നീതി കിട്ടിയില്ലെങ്കിൽ ആ വഴിക്ക് തന്നെ പോകും. എന്തായാലും നീതി കിട്ടും ഇതിന്, ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പൊ അവര് പേടിച്ചിട്ട് മാറ്റണത് അല്ലേ? നീതി കിട്ടും എന്നുള്ള വിശ്വാസമുണ്ട്. ഏറ്റവും സെക്ഷൻസിൽ നമ്മളെ കേരളത്തിൽ കേസ് നിലനിൽക്കുകയാണെങ്കിൽ നീതി കിട്ടും. തമിഴ്നാട്ടിൽ പോയി കേസിൽ നീതി കിട്ടില്ല. കിട്ടൂല, അത് ഉറപ്പാണ്. അതങ്ങനെയാണ് തമ്മയുടെ, അങ്ങനെയാണ് തമ്മയുടെ, അങ്ങനെയാണ്. അവിടെ എന്തും വിലയ്ക്ക് വാങ്ങാം, അവർക്ക് ബന്ധമുണ്ട്. അതിർത്തി കിടക്കണം നമുക്കറിയാം, ഞങ്ങൾ അതിർത്തിയിലല്ലേ താമസിക്കുന്നത്. ഒരു വണ്ടി ഒരു ഓട്ടോറിക്ഷ ഓടിക്കൊണ്ട് പോകുമ്പോൾ ഒരു പോലീസുകാരൻ കൈകാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. പക്ഷെ ആ കാര്യത്തിൽ നമ്മൾ കേരള പോലീസിനെ നമുക്ക് അങ്ങനെ അവരെ തമ്മയുടെ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഈ അലമ്പ് തന്നെ ഒന്നും കാണിക്കില്ല. ആ പരിപാടിക്കൊന്നുമില്ല, കേരള പോലീസിന്റെ ഇതൊന്നുമില്ല. ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക്, പക്ഷെ തമ്മായിട്ടുള്ളതല്ല.
തമിഴിലതല്ല. അവിടെ പോയിട്ടാണ് ചോദിക്കും പെർമിറ്റ് അങ്ങനെ തേവടിയാ പേര് എന്നെ വിളിക്കും അവർ, വേറെ സംസാരമൊന്നുമില്ല അവിടെ. ആ അവിടെ അങ്ങനെ വിളിക്കും തമിഴ്നാട്ടിൽ. ആ അപ്പം എന്തായാലും ഈ കേസ് ശക്തമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്, ശക്തമായി മുന്നോട്ട് പോകും. ഈ ഗ്രീഷ്മേന ഇപ്പം കോടതി വിട്ടതും എല്ലാ ജനങ്ങളും വളരെയധികം എന്താ പറയുക, ഈ പ്രോസിക്യൂട്ടറേയും പിന്നെ എല്ലാവർക്കും വളരെയധികം പ്രശ്നം, ജനങ്ങളും മൊത്തം ഇളകിയിരിക്കണേ ഇപ്പം എന്തുകൊണ്ടാണ് ഇവിടെ വിട്ടത്, എല്ലാവർക്കും പ്രശ്നം, ഇതാരും കണ്ടല്ലോ, ഇതെന്താണ് കോടതി ഇങ്ങനെ ചെയ്തതെന്നുള്ളത്. ഈ ലോകത്തെ ഒരമ്മമാരും ചെയ്യാത്തതാണ് ഗ്രീഷ്മയുടെ അമ്മ ചെയ്തത്. സ്വന്തം മകളെ കൊണ്ട് കാമുകനെ കൊല്ലിക്കാൻ വേണ്ടി അമ്മയുടെ അമ്മയും ചേർന്ന് ഈ കഷായത്തിൽ വിഷം കലക്കി വിട്ടത് മോനെ കണ്ടിട്ട് ഇറങ്ങി പോവുകയാണ്. കണ്ടിട്ട് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് മാമനും അമ്മയും കൂടെ ഒരു ബൈക്കിൽ. എത്ര ദുഷ്ട മനസ്സ് അവരെ മനസ്സ്, മനുഷ്യത്വമില്ലാത്ത ഒരു ജന്മമല്ലേ. അവരെ സ്വാധീനിക്കാനും അവരുടെ ഒപ്പം നടക്കാനും കുറെ ആൾക്കാരുണ്ട്. അല്ല ഞാൻ അവരുടെ വക്കീലെ കുറിച്ച് ആലോചിച്ച് പോണായിരുന്നു. ഇപ്പോഴേ അവർക്ക് പൈസ ഉണ്ടല്ലോ വക്കീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് അവർ അവരൊക്കെ അവരുടെ കക്ഷികളുടെ ഭാഗവും കുറെ ഒക്കെ ക്ലിയർ ചെയ്യാൻ നോക്കും. ഈ പരിപാടി കണ്ടേക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, കഷ്ടപ്പെട്ട് ഓട്ടോഷ ഓടിച്ച് വളർത്തിയ മകനെയാണ് ഗ്രീഷ്മയും അമ്മയും ഗ്രീഷ്മയുടെ അമ്മാവനും കൂടി കൊലപ്പെടുത്തി. ഇത്രയും വലിയ തെളിവുണ്ടായിട്ടും ഗ്രീഷ്മക്ക് കോടതി ജാമ്യം കൊടുത്തു. ആ ജാമ്യം കൊടുത്ത ജഡ്ജിനോട് ഞാൻ കൈകൂപ്പി പറയുകയാണ്, ഈ പാവപ്പെട്ട അച്ഛൻ്റെ മനസ്സ്, ഈ കുടുംബം നിങ്ങളൊന്ന് കാണണം. കാരണം കുറ്റം ചെയ്തവരൊക്കെ ജയിലിൽ പോയി കിടക്കുകയും നല്ല ഫുഡടിക്കുകയും നല്ല ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ സെലിബ്രിറ്റി ആയിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത് ഗ്രീഷ്മ. ഒരു കൂസലും ഇല്ല. അപ്പൊ ഗ്രീഷ്മേനെ പോലുള്ളവരെയൊക്കെ കോടതി ശരിക്കും പറഞ്ഞാൽ ശിക്ഷിക്കണം, ഇവരെ പോലുള്ളവർക്ക് ജാമ്യം കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എൻ്റെ ഒരു അപേക്ഷ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം ഈ നിയമം നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ നിയമം ശരിയാണോ, അല്ലെങ്കിൽ കാശുള്ളവന് മാത്രമാണോ ഇവിടുത്തെ നിയമം, കാശുള്ളവരുടെ കൂടെയാണോ പോലീസുകാർ, ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ചോദിക്കുന്നത്. അപ്പം നിങ്ങളുടെ വിലയേറെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാനും ഷാരോണിൻ്റെ അച്ഛനും കൂടി ഷാരോണ അടക്കിയിരിക്കുന്ന കല്ലറയിലോട്ട് പോകണുണ്ട്. വീടിൻ്റെ അവിടുന്ന് അടുത്ത് തന്നെയാണ്, ഒരു കുടുംബ കല്ലറയാണ്. നിങ്ങളുടെ കുടുംബ കല്ലറയാണ് ഇത്? ഇത് എങ്ങനെയാണ് സംഭവം? വീട്ടുകാരാ ഇതൊക്കെ ഷാരോണിൻ്റെ അച്ഛൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു അല്ലേ? വീട് വെക്കാൻ വേണ്ടി ഇതൊക്കെ വിറ്റ്. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ വിറ്റ് അല്ലേ? പണയം വെച്ച് ഇപ്പൊ ജപ്തി ആയിട്ടാണ്. ഏത് കേരള ബാങ്ക്? ഏത് വീട്? ഇപ്പൊ ഞാൻ വരുന്ന ചെയ്യടോ? അതല്ലേ വിഷയമുള്ളതുകൊണ്ടാണ്. അപ്പൊ ഞാനും ഷാരോണിന്റെ അച്ഛനും കൂടി നിൽക്കുന്നത് ഷാരോണിന്റെ കുടുംബ കല്ലറയിലാണ്. അവിടെയാണ് ഷാരോണിന്റെ കല്ലറ, നമുക്കൊന്നും അങ്ങോട്ട് പോയിട്ട് വരാം. ഇത് കുടുംബക്കാരാണ് അടക്കിയേക്കണം അല്ലേ? ഇത് പപ്പയുടെ അല്ലേ? 40 വർഷം അല്ലേ? ഇതാ ഇതാരപ്പ? ഇത് പപ്പയുടെ അമ്മയും പപ്പയും. ആ ഇത് ചേണ്ട പപ്പ, ഇത് പപ്പയുടെ അമ്മയും അമ്മയും പപ്പയും പപ്പയും. ഇതാ വലിയച്ഛൻ. ആ ഇതാണ് ഷാരോണിന്റെ കല്ലറ കേട്ടോ. എല്ലാ ദിവസവും ഒരു മുഴുവൻ എത്തിക്കും. എല്ലാ ദിവസവും എത്തിക്കും. രാവിലെ ആകുമ്പോൾ രാവിലെ 8 മണിയുണ്ടാവും. ഏ എല്ലാ ദിവസവും ഇന്ന് വരാം. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇവിടെ എല്ലാ ദിവസവും വരും. രാവിലെ വരും, വൈകുന്നേരം വരും. വന്നിരുന്ന് ഇവിടെ നിന്ന് കരയും. ഈ ഈ മണ്ണിനറിയാം എൻ്റെ കണ്ണിൽ. എന്തുമാത്രം കാര്യം നിർത്താന്ന് വിഷമിക്കണ്ട. എല്ലാം ദൈവം കാണുന്നുണ്ട് അച്ഛാ. ഒരു പെണ്ണിങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചു. ഒറ്റക്കുത്തിന് കൊന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ആ 15 ദിവസം ഐസിയുവിൽ കിടന്ന് എൻ്റെ മോൻ വിഷമിച്ച കാണുമ്പോൾ ഞങ്ങൾ എന്തിനു ജീവിക്കണമെന്നാണ് തോന്നുന്നത്. ഈ കേസ് നടത്തിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഷാരോണിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല. എല്ലാ ദിവസവും ആശുപത്രി പോയി, ഇന്നും പോയിരിക്കുന്നുള്ളൂ. രാവിലെ പോയി, ഇതുവരെയും വന്നില്ല. എന്ത് പറ്റി ഷാരോൺ നമുക്ക്? അവർക്ക് മാനസികമായി ഭയങ്കര ടെൻഷനും പ്രശ്നങ്ങളും, ബി പി എല്ലാം ഉണ്ട്. ഒരു അസുഖമില്ലായിരുന്നാണ്. ഇപ്പം ഇതിൻ്റെ ഇപ്പം ഇവർക്ക് ജാമ്യം കിട്ടിയ അന്വേഷണം വന്നത്, ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലോട്ട്. ആകെ അന്ന് തുടങ്ങി അമ്മ ആകെ ഇതായിരുന്നല്ല അല്ലേ? ഇപ്പോഴൊന്ന് ഇതായപ്പോ അല്ലേ? ഇതായപ്പോഴാണ് നടത്താം വീണ്ടും ഇതായി. അപ്പം എല്ലാവരും കാണുക, ഇതാണ് ഷാരോണിൻ്റെ കല്ലറ.
ഇവിടെ നമ്മുടെ എന്താ ഈ മാസം 25 ഒരു വർഷം തികയുന്നു. ഈ മാസം 25 ഒരു വർഷവും. ഒരു വർഷവും. അപ്പം എല്ലാവരും ഈ അച്ഛൻ്റെ കണ്ണീനീര് കാണുക. ഇവിടുത്തെ നിയമപാലകന്മാരും ഇവിടുത്തെ ജഡ്ജിമാരും എല്ലാവരും ഈ അച്ഛൻ്റെ കണ്ണീനീര് കാണുക. അതുമാത്രമല്ല, ഷാരോണിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഷാരോൺ ഈ കുടുംബവും വിജയിക്കാൻ വേണ്ടി കൊലപാതകം ചെയ്ത അല്ലേ ഗ്രീഷ്മേന ഈ കണ്ണീര് വേണ്ടി, ഈ കണ്ണീര് കണ്ടെങ്കിലും അല്ലേ അജ ശിക്ഷിക്കണം. എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടും. ഇപ്പം എല്ലാ എല്ലാ ദിവസം വരുമല്ലോ അച്ഛൻ? എല്ലാ ദിവസവും വരും, രാവിലെ വൈകുന്നേരം വന്ന് ഇവിടെ മെഴുകുതിരി കത്തിച്ച് കത്തിക്കും. രാവിലെ വന്ന് തൂത്തിടും. ഇവിടെ റബ്ബറിൻ്റെ ഓട്ടോമാറ്റിക് ലൈറ്റാണ്. ഇവിടെ പോവല്ലേ അവിടെ ലൈറ്റ് വെച്ചോണ്ടല്ലേ ഓട്ടോമാറ്റിക് ലൈറ്റൊക്കെ വെച്ചിട്ട് അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നും ഏത് സ്വർഗം വിളിച്ചാലും വിടരുമെന്നാത്മാർത്ഥ ഗീതയിൽ വീണ് പിടയുകയാണ് എൻ്റെ മനസ്സ്. കാമുകിയെ ആത്മാർത്ഥമായി സ്നേഹിച്ച കാമുകൻ ഷാരോൺ മോനെ മാപ്പ്. അപ്പൊ ഞാനീ ഷാരോണിന്റെ കല്ലറയിൽ നിന്ന് ഒരു മീഡിയാസും പറയാത്തൊരു കാര്യം ഞാൻ പറയാൻ പോണേ. കാരണം അച്ഛൻ പറയണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഷാരോണിൻ്റെ വീട് ബാങ്ക് ജപ്തി ചെയ്തു. ഷാരോൺ മരണപ്പെട്ടു പോയ ആ സമയത്ത് അച്ഛന് ജോലിക്ക് പോകാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഷാരോണിൻ്റെ കല്ലറ ഇരിക്കുന്ന സ്ഥലം ജപ്തി ചെയ്തു അല്ലേ? ഇതും ജപ്തി ചെയ്തോ? ആ മൊത്തം മൊത്തം. അപ്പോൾ നിങ്ങൾ ഈ കുടുംബത്തിനെ രക്ഷിക്കണം. വേറെ ഒന്നും പറയാനില്ല. 9 ലക്ഷം രൂപയോളം ഈ കുടുംബത്തിന് ആവശ്യമായിട്ടുണ്ട്. അതായത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം പുള്ളി പറയണ്ട വേണ്ട ഇത് ആൾക്കാരറിയും, ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞ എല്ലാവരും ഈ കുടുംബത്തിനെ ധനപരമായിട്ട് സഹായിക്കണം. വേറെ ഒന്നുമില്ല. ഷാരോൺ കിടക്കുന്ന മണ്ണ് വരെയും ജപ്തിയിലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പോയിരുന്ന വീടും ജപ്തിയിലാണ്. ഗ്രീഷ്മേന വെറുതെ വിടരുത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അച്ഛൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ എഴുതിയും കാണിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം. അപ്പോൾ അതിപ്പോൾ കരുണയുള്ളവർ ഈ കുടുംബത്തിനെ സഹായിക്കണം, ഇവരെ രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ തളർന്നിരിക്കുകയാണ്. അതുകൂടാതെ ഷാരോണിൻ്റെ അമ്മക്ക് സുഖമില്ല. ഷാരോൺ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നങ്ങളാണ് വീട്ടിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരിപാടി അധികാരികളെത്തിക്കുക. തീർച്ചയായിട്ടും ഗ്രീഷ്മേനെ പോലുള്ളവർക്ക് ഇനി കോടതി ജാമ്യം കൊടുക്കരുത്. കേസ് നടത്തിപ്പിന് ഇഷ്ടംപോലെ പൈസ വേണ്ടി വന്നു. അതുമാത്രമല്ല, സുപ്രീം കോടതിയിൽ ഇനി കേസ് നടത്താൻ വേണ്ടി കാശ് വേണം. അതൊന്നും ഈ കുടുംബത്തിനില്ല. ആകെ താറുമാറാക്കി കളഞ്ഞ് അല്ല ചാ ഈ ഗ്രീഷ്മയെന്ന് പറഞ്ഞ പെൺകുട്ടി, ദുഷ്ടത്തി. പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, ദുഷ്ടത്തി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇട്ടേക്കഴിഞ്ഞ്. സുപ്രീം കോടതി പോകാൻ വേണ്ടി ഇവർക്ക് പണമില്ല. സ്വന്തം മകൻ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, സ്വന്തം മകൻ മരിച്ചു കിടക്കുന്ന ആ ഭൂമി വരെ ഇപ്പോൾ ജപ്തിയിലാണ്. അങ്ങനെ വലിയൊരു അവസ്ഥയിലാണ്, ദുരന്തത്തിലാണ് ഈ കുടുംബം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കുടുംബത്തിനെ രക്ഷിക്കുക. എനിക്കതുമാത്രം പറയാനുള്ളത്, നിങ്ങളുടെ 1 രൂപയുണ്ടെങ്കിൽ 1 രൂപ, 2 രൂപ, 2 രൂപ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തൽക്കാലം ഇവർക്ക് പിടിച്ചു വയ്ക്കുകയും ഇവരുടെ വീടും പിന്നെ ഷാരോൺ കിടക്കുന്ന ഭൂമിയൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് അത്രക്ക് ദയനീയമായ ഒരു അവസ്ഥയാണ്. ഈ സ്ഥലമൊക്കെ വിറ്റ് ഞങ്ങൾ ഇതിനു മുമ്പ് കടമൊക്കെ തീർത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഷാരോണിൻ്റെ ഓർമ്മയുള്ളത് ഈ വീട് മാത്രമേ ഉള്ളൂ. അവൻ കൂടി കളിച്ച് വളർന്ന വീട്, അവൻ്റെ മെമ്മറിയും അവൻ്റെ ഇത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവനെ നമ്മൾ മിസ് ചെയ്യുന്നത് പോലെ വീട് വീട്ടിനകത്ത് ഇല്ലാത്ത ഇപ്പോൾ ഞങ്ങളുടെ വീട് ഉണ്ടെന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ അവൻ കിടന്നുറങ്ങുന്ന മൊത്തം മൊത്തം ഞങ്ങൾ ഒറ്റ പ്രമാണമാണ്. മറ്റും ഒറ്റ പ്രമാണമുള്ള ഒരു പ്രമാണമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കൾ വിറ്റ എൻ്റെ ബാക്കിലോട്ടുള്ള സ്ഥലമാണത്. എല്ലാവർക്കും അവകാശമുള്ളത്. ഇപ്പോൾ വിഷമിക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി എന്താ പറയുക, നമ്മുടെ പരിപാടി കാണുന്ന ആൾക്കാരും എല്ലാവരും നമ്മുടെ ഷാരോണിൻ്റെ കുടുംബത്തിനെ രക്ഷിക്കും കേട്ടോ.
നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഒരിക്കലും മകനെ നീതി കിട്ടിയാൽ മതി, ഞങ്ങളെ മകനെ നീതി കിട്ടണം, അത്രയേ ഉള്ളൂ. മകനെ നീതി കിട്ടണമെന്ന് വിഷമിക്കണ്ടല്ല, നമുക്കിപ്പോ നവംബറിലല്ലേ കേസല്ലേ? ആ നവംബറിൽ. അപ്പൊ എന്തായാലും ജനങ്ങളെല്ലാരും ചേർന്ന് തുടങ്ങി കഴിഞ്ഞാൽ കേസ് ഉറപ്പായിട്ടും ശിക്ഷിക്കുക, ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഗ്രീഷ്മ പ്രതീക്ഷയെക്കാളും വലിയ ശിക്ഷ കിട്ടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സെക്ഷൻസ് കോടതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. നെയ്യാറ്റങ്കര അതിൽ കുറച്ച് നിൽക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. അത് ഇനി ഒരു കൂട്ടം പിടിക്കുമല്ലേ തീർക്കാൻ? ഒരു ആറുമാസം ഇവര് വരാണ്ടിരുന്നാൽ അങ്ങനെ നീണ്ടു പോകും അല്ലേ? ആ ഇവർ വരാതിരുന്നാൽ നീണ്ടു പോകും, അവർ വരാതിരിക്കാനേ ശ്രമിക്കും, ശ്രമിക്കുള്ളൂ. ശാസ്ത്രമംഗലാജ്യത്തിനൊപ്പമുള്ള ഒരു വെക്കലുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാമല്ലോ. ഇപ്പം 50 ലക്ഷം രൂപയ്ക്ക് വസ്തു വിറ്റിട്ടല്ലേ ഈ കേസ് ഇന്ന് ഇപ്പോൾ ഊരിപ്പോയത്. മൂന്നേരം ഊരി അല്ലേ? മൂന്നേരം ഊരി. പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് ഗ്രീഷ്മേനെയും അമ്മേനെയും അമ്മാവനെയും വെറുതെ വിടില്ല, അച്ഛൻ കരയണ്ട. ഇപ്പം തന്നെ ഡൽഹിയിൽ സുപ്രീം കോടതി പോയിട്ട് അവരെ അഭിമുഖമൊക്കെ കൊടുത്ത കണ്ട അഭിമുഖം കൊടുത്ത പത്രക്കാരുമായിട്ട് സംസാരിച്ചു എവിടെ അന്ന് പറയണായിട്ട് ഡൽഹിയിൽ വെച്ച് ആ ഒരു രംഗമൊക്കെ ആലോചിച്ചാൽ എന്തിനും നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ഈ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് എന്തോന്ന്. അവള് ഡൽഹിയിൽ പോയത് ഇത് ജോറി ശേഷം മാറ്റി എനിക്ക് തമ്മാട്ടി കൊണ്ടുപോകണം, അതിനുവേണ്ടി ഞാൻ എനിക്ക് കേസ് മാറ്റി കൊണ്ടുപോകണം, തമ്മാട്ടിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ പോകുമ്പോഴേക്കോ ബാധിക്കണം? അതറിയില്ല. പിന്നെ വേറെ കേസ് പോയിക്കട്ടെ, ഇവിടെ നിന്ന് സുപ്രീം കോടതി പറയുന്ന ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നോ? അതെന്നെ പറ്റി എനിക്കറിയില്ല, ഒന്നറിയില്ല, ഒന്നറിയില്ല. അത് ഞാൻ കണ്ടില്ല സംഭവം. എന്താണ്? എല്ലായിടത്തും വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു, പ്രധാന വാർത്തയായിരുന്നു. എന്തായാലും ഒരു കൂസലില്ല, ഒരു കൂസലുമില്ല, സന്തോഷമായിട്ട് അടിച്ചു പിടിച്ചിറക്കണേ. ഇങ്ങനെ ഒരു പെൺചമ്മം സ്ത്രീകളെങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. എനിക്ക് പെമ്മക്കളില്ല, എനിക്ക് പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സ്ത്രീയെ ആ ജനിപ്പിച്ച അമ്മയ്ക്കും ഓ അപാര കഴിവ് തന്നെ. മനുഷ്യനും കാണ്ടാമൃഗത്തിന് ജനിച്ചാൽ പോലും ഇങ്ങനെ ആവില്ല ഒരു പെൺകുട്ടി. അങ്ങനത്തെ ഒരു അവസ്ഥ, അത്ര അവസ്ഥയാണ്. ഒരു ആനയായ ചവിട്ടിക്കൊല്ലും, ഒരു കാണ്ടാമൃഗം പിടിച്ചാൽ കുത്തിക്കൊല്ലും. ഇതങ്ങനെയല്ലല്ലോ ചെയ്തത്. ഒരു ഒന്നൊന്നര വർഷം, ഒരു വർഷത്തോളം സ്നേഹിച്ച, ഒന്നര വർഷം സ്നേഹിച്ച ഒരു പുരുഷനെ ഒരു വർഷത്തോളം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവന് വിഷം കൊടുത്തിട്ട് അവൻ്റെ വണ്ടിയിലെ പുറകെ ഇരുന്ന് പറഞ്ഞെങ്കിൽ ഇത്ര ചങ്കൂറ്റമുള്ളവരായിരിക്കണം. അത് ഞാനൊന്നും ആലോചിക്കുന്നു. മോന്റെ വണ്ടിയിലെ അവന്റെ വണ്ടിയിലെ പുറകെ അവന്റെ പൈസക്ക് അടുത്ത കടയിൽ ഇറങ്ങി ജ്യൂസും വാങ്ങിച്ചു കുടിച്ച് വരണവള് എത്ര ചങ്കൂറ്റം ഉണ്ടായിരിക്കണം. പിന്നെ എൻ്റെ മകൻ ശ്രദ്ധിച്ചില്ല ബാഗിൽ ബന്ധ കൊണ്ടു തരണമെന്ന്. ബാഗിൽ നിന്ന് എടുത്തു കൊടുക്കും, കുടിക്കും. ആ ബാഗിൽ നിന്ന് ജ്യൂസ് കുടിക്കും, സ്നേഹമില്ലേ? ശരിക്കും ഇത് മൂത്ത മോനല്ലേ ഇത് അല്ലേ? ഇത് രണ്ടാമത്തെ അല്ല, മൂത്ത മോനല്ലേ ഇത് കണ്ടുപിടിച്ചത്? കണ്ടുപിടിച്ചത്? ആ ഇത് ഞങ്ങൾ ഈ ഫോൺ ഓപ്പൺ ചെയ്തതിലാണ് ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സംശയിക്കില്ല. സംശയിക്കാൻ ഒരു പ്രശ്നമില്ലെന്ന് പറയുള്ളൂ. ഒരു കഴിവ് തന്നെ. ഓ വളരെ ഒരു വളരെ പ്ലാന്റ് ഒന്നര ഒരു വർഷത്തോളം അവർക്കറിയാം. നേരത്തെ 3 വർണ്ണം നടത്തിയവരില്ലേ, അവരെ ഫാമിലിക്കറിയാം ഇത് ഉരുടം വരില്ലെന്ന്. അന്ന് കൂടെ ഒരു പയ്യൻ പെയ്തുകൊണ്ടല്ലേ ഇത് അറിഞ്ഞത്, അല്ലെങ്കിൽ തമ്മാട്ടിൽ എവിടെയെങ്കിലും ഉരുണ്ട് വിരുന്ന് കിടക്കുമായിരുന്നു ആളെ വീട്ടിൻ്റെ പരിസരത്ത്. കേരളത്തിൽ നിന്നാണ് അടുത്താണെങ്കിലും ഇവർ പോണതും തന്നതൊക്കെ തമ്മാട് വഴിയാണ് ബൈക്കിൽ പോണത്. അപ്പം അറിയില്ല എവിടെ എന്തെങ്കിലും വിഴുന്ന് കിടന്ന് ആരെങ്കിലും എടുത്ത് ആശുപത്രി കൊണ്ടുവിടും സ്വയം ചെയ്തെന്ന് പറയും. ഓ അതൊക്കെയാണ്, അതൊക്കെയായിരുന്നു അവരുടെ പ്ലാൻ. പ്ലാൻ പക്ഷേ എവിടെയോ എവിടെയോ ഒരു കാരണം ഈ തെളിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണുള്ളത്? ആ അങ്ങനെയാണ്. കണ്ണീരിന് ഒരു വിലയില്ല. കണ്ണീരിൻ്റെ വില ഉണ്ടാവും ചങ്കരേണ്ട കേട്ടാ. നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഒരു ഓട്ടോറിക്ഷ ഓടി രാവിലെ 8 മണിക്ക് പോയിട്ട് 7 മണിക്ക് വീട്ടിൽ വരുമ്പോഴാണ് ഗേറ്റ് തുറന്നേണ. എന്ത് വാങ്ങിക്കൊണ്ടുവന്നാലും വീട്ടിൽ കൊണ്ടു വച്ചിട്ട് ഇവിടെ കരിയിരിക്കും, അവിടെ ഇരിക്കും, അല്ലെങ്കിൽ മുകളിൽ കാണും. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ വരെ ഉള്ളത് ആരുമില്ല സംസാരിക്കാൻ. വീട്ടിൽ വരുമ്പോൾ ഞാൻ തന്നെ ഗേറ്റ് തുറന്നകത്ത് കയറാം, അമ്മ കരഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ. പിന്നെ വേറെ അച്ഛൻ സെക്യൂരിറ്റി പണിക്ക് പോകണല്ലേ, പോകണ്ട? ഞാൻ പോകും. ഓട്ടോ ഓട്ടോ അടിച്ചിട്ട് രാത്രി പോകും മോണിക്ക്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇടയ്ക്ക് പോകണില്ല, പോകണില്ല. വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പേടി. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മരണത്തിനെ കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടത്. പക്ഷേ ഇതിനു മുമ്പ് ചെയ്യുമായിരുന്നു, മകൻ്റെ കേസിനൊരു നീതി കിട്ടാൻ വേണ്ടി ഉള്ളതാണ് ഞാൻ. അപ്പം അങ്ങനെ ചെയ്തത് നമ്മൾ ഞങ്ങൾക്ക് അമ്മ ഇല്ലാതെ ഒരു ഷാരോണ്ട അച്ഛൻ ഓട്ടോ ഓടിക്കാൻ പോണേ. പാവം കഷ്ടപ്പെട്ട് വളർത്തിയ മകനെ ഗ്രീഷ്മ എന്ന പെൺകുട്ടി അതിക്രൂരമായി വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. ഈ പുള്ളിയിപ്പോൾ ഓട്ടോ ഓടിക്കാൻ പോണേണ്. ഇത് കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ട് പുള്ളി വീണ്ടും സെക്യൂരിറ്റി പണിക്ക് പോകും. പാവം ഈ വീട് ജപ്തിയായിട്ടിരിക്കണേ. നിങ്ങൾ സഹായിക്കണം കേട്ടോ.
കേരളത്തിൽ പല നായകന്മാരുണ്ട്, പല രാഷ്ട്രീയക്കാരുണ്ട്. ഈ കേസിന് ഗ്രീഷ്മക്ക് ജാമ്യം കിട്ടിയപ്പോൾ നിങ്ങൾ ശബ്ദിച്ച് കണ്ടില്ല. പഞ്ചസാരക്ക് വില കൂടി, ഉപ്പിന് വില കൂടി, പെട്രോളിന് വില കൂടി. സമരം ചെയ്യാൻ നേതാക്കന്മാരുണ്ട്. ഒരു പാവപ്പെട്ട പയ്യനെ അതിക്രൂരമായി കൊന്ന ഗ്രീഷ്മക്ക് വേണ്ടി ഇവിടെ ശബ്ദമുയർത്താൻ മെൻസ് അസോസിയേഷൻ ഉണ്ടായി, കോലം കത്തിച്ചു. അവർക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം അവരതെങ്കിലും ചെയ്തല്ല, കുടുംബത്തിന് രക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പരിപാടി നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ കുടുംബം ഇന്ന് ജപ്തിയിലാണ്, ഈ വീട് ഇപ്പം ജപ്തി ചെയ്ത് പുള്ളിയുടെ. പുള്ളിയോട് പറയുന്നത് വെച്ചാൽ മകനെ വിറ്റ് കാശാക്കണമെന്ന് ആൾക്കാർ പറയും, വേറെ ഒരു നിവൃത്തിയില്ല. ഭക്ഷണമൊക്കെ വല്ലപ്പോഴൊക്കെയാണ് കഴിക്കുന്നത്. അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയിലാണ് കുടുംബം. കേസ് നടത്തി തന്നെ കുറേ കാശ് പോയി. ഇപ്പം ഷാരോണ്ട കല്ലറ വരെ ജപ്തി ചെയ്ത് പോയി. ഇതാണ് സത്യം. 900,000 രൂപ വേണം. ഇനി അതൊക്കെ തിരിച്ചു പിടിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കുക, ഈ കുടുംബത്തിനെ തിരിച്ചു കൊണ്ടുവരിക. ഷാരോണ്ട കല്ലറയും ഈ വീടും ഷാരോ ഓടിക്കടിച്ച മുറ്റമൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ ഇപ്പം ജപ്തിയിലാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഇനി നല്ലവരായ നിങ്ങളെക്കൊണ്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ സഹായിക്കുക. അച്ഛവരെ, അപ്പോൾ ഇന്നത്തെ പരിപാടി വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പരിപാടി ഷെയർ ചെയ്യാനും മറക്കരുത്, ഇവരെ സഹായിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് കാണാം. നന്ദി, നമസ്കാരം.